കളക്ടറേറ്റിൽ നൂറിലധികം ഇതര സംസ്ഥാന തൊഴിലാളികൾ കൂട്ടത്തോടെ എത്തിയിരിക്കുന്നു. ദിവസങ്ങളായി ഭക്ഷണവും ജോലിയും ഇല്ല എന്നാണ് ഇവർ പറയുന്നത്. കണ്ണൂരിൽ നിന്നുള്ള വിവരങ്ങളുമായി നൌഫൽ ചേരുന്നുണ്ട്. നൌഫൽ, സംസ്ഥാനത്തിന്റെ പല ഭാഗത്തും ഇത്തരത്തിൽ ഇതര സംസ്ഥാന തൊഴിലാളികളാണ് കൂടുതൽ ദുരിതത്തിലായതായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്താണ് കണ്ണൂർ കളക്ടറേറ്റിന് മുന്നിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യാനുള്ളത്? രജനി, തമിഴ്നാടിനും എത്തി വർഷങ്ങളായി ഈ കണ്ണൂരിൻ്റെ പല ഭാഗത്തായി ജോലി ചെയ്യുന്ന ആളുകളാണിവർ. ഇവർ ഇന്ന് രാവിലെ 9:30 കളക്ടറേറ്റിലെത്തിയത്. നൂറിലേറെ പേരുകളുണ്ട്. ഇവർക്ക് ദിവസങ്ങളായി ഭക്ഷണങ്ങളില്ലെന്നും അതുപോലെ തന്നെ താമസിക്കാൻ സൗകര്യമില്ലെന്നുമാണ് ഇവർ പറയുന്നത്. തുടർന്ന് ഇവർ കളക്ടറുമായി ചർച്ച നടത്തി, ADMO ചർച്ച നടത്തി. ഇവർക്ക് സൗജന്യമായി ഭക്ഷണം നൽകുമെന്നും അതുപോലെ തന്നെ അവിടെ വീട്ടുവാടക കൊടുക്കേണ്ട കാര്യമില്ലെന്നും തൽക്കാലം ഇവിടെ തുടരുമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ADMO ഏഷ്യാനെറ്റ് ന്യൂസിനൊപ്പം ചേരുകയാണ്. എന്താ സാഹചര്യം? സാഹചര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പം ലോക്ക്ഡൗൺ ആയത് സംബന്ധിച്ചിട്ടുള്ള പ്രധാനമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും എല്ലാ നിബന്ധനകളും പാലിച്ചുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ഇവർക്ക് വേണ്ടി അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും ഇവിടെ വന്ന് താമസിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഇതിനോടകം ഒരുക്കി കഴിഞ്ഞു. ജില്ലാ ഭരണകൂടം പ്രത്യേകം ത്രിതല പഞ്ചായത്തുകളെ ചുമതല ഏൽപ്പിച്ചുകൊണ്ട് ഇന്നലെ നടപടിക്രമം ഇറക്കിയിട്ടുണ്ട്. അതനുസരിച്ച് തന്നെ കമ്മ്യൂണിറ്റി കിച്ചൺ വഴി അവർക്ക് വേണ്ടുന്ന ഭക്ഷണം പാചകം ചെയ്തു കൊടുക്കാനുള്ള സംവിധാനങ്ങളും അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ നിന്ന് വന്നവർ അവരുടെ പ്രത്യേകത അനുസരിച്ചുള്ള ഫുഡ് കിറ്റും കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇവരുടെ കാര്യങ്ങൾ ഞങ്ങൾ വളരെ കൃത്യമായിട്ട് തന്നെ രാവിലെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഒരു കാരണവശാലും ഇവിടെ നിന്ന് അവരുടെ നാട്ടിലേക്ക് ഇപ്പം പോകാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് അവർ ആയിരിക്കുന്ന ഇടങ്ങളിൽ സ്വസ്ഥമായിട്ട് താമസിക്കുകയും റെസ്റ്റ് എടുത്തു ചെയ്യട്ടെ. അവർക്ക് വേണ്ടുള്ള ഫുഡ് ഗ്രെയിൻസ് അവിടെ എത്തിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് പറഞ്ഞിട്ടുണ്ട്. അവർ പറയുന്നത് അവരുടെ മക്കളെ കാണാൻ വേണ്ടി അവരുടെ നാട്ടിലേക്ക് പോകണമെന്നാണ്. പക്ഷേ അങ്ങനെ നാട്ടിൽ പോകാൻ വേണ്ടി ഇപ്പോൾ നമുക്ക് അവരെ വിടാൻ കഴിയുകയില്ല. ഏതായാലും ഇവരോട് ഇപ്പോൾ ADMO അടക്കമുള്ളവർ ചർച്ച നടത്തി. ഇവരിപ്പോൾ തിരിച്ച് നേരത്തെ താമസിക്കുന്ന അതേ സ്ഥലത്ത് എത്തിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. അതിനായി പ്രത്യേകം വാഹനം സജ്ജമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇവരിൽ പലരും പ്രത്യേകം ലോറിയിലായി തമിഴ്നാട്ടിലേക്ക് പോകാൻ ശ്രമിച്ചിരുന്നു. അങ്ങനെ വഴിയിൽ വെച്ച് ഇവരെ തിരിച്ചയക്കുകയായിരുന്നു. ഇവർ വലിയൊരു ആശങ്കയിലാണ് ഇവരിപ്പോൾ കഴിയുന്നത്. ഏതായാലും ഇവരെ ഇവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമമാണ്. മാത്രമല്ല, 3 നേരം ഇവർക്ക് ഭക്ഷണം അവിടെ താമസിക്കുന്ന സ്ഥലത്ത് തന്നെ എത്തിച്ചു കൊടുക്കാമെന്നാണ് ഇപ്പോൾ കണ്ണൂർ കളക്ടറേറ്റിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.